ഏവർക്കും പി എസ് സി ഇൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ത്യയെ പ്രധാനമായും 5 ഭൂമിശാസ്ത്ര മേഖലകളായി തിരിച്ചിരിക്കുന്നു. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലം, ദ്വീപുകൾ. ഉത്തരപർവ്വത മേഖല കാശ്മീരിന് വടക്കു പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെയുള്ള പർവ്വതനിരകളെ ഉത്തരപർവ്വത മേഖല എന്ന് വിളിക്കുന്നു. ഈ ഉത്തരപർവ്വത മേഖലയെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു: ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ഉത്തരപർവ്വത മേഖലയിലെ പ്രധാനപ്പെട്ട പർവ്വതം ഹിമാലയമാണ്. ട്രാൻസ് ഹിമാലയം, കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം. കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം 6000 മീറ്റർ. 6000 മീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി മൗണ്ട് കേറ്റു, അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ. മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര കാരക്കോറം. മൗണ്ട് കേറ്റുവിൻ്റെ ഉയരം 8661 മീറ്റർ. 8661 മീറ്ററാണ് മൗണ്ട് കേറ്റുവിൻ്റെ ഉയരം. ഹിമാലയം ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കുമിടയിൽ വടക്കു പടിഞ്ഞാറ് തെക്കു കിഴക്കു ദിശയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാലയം. ഹിമാലയത്തിൻ്റെ ഏകദേശ നീളം 2400 കിലോമീറ്റർ. 2400 കിലോമീറ്ററാണ് ഹിമാലയത്തിൻ്റെ ഏകദേശ നീളം. കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും പർവ്വതങ്ങളുടെ ഉയരം കുറയുന്നു. കാശ്മീർ പ്രദേശത്തിൽ ഹിമാലയത്തിൻ്റെ ഏകദേശ വീതി 400 കിലോമീറ്റർ. അരുണാചൽ പ്രദേശിൽ ഹിമാലയത്തിൻ്റെ ഏകദേശ വീതി 150 കിലോമീറ്റർ. ഹിമാലയത്തിൻ്റെ വിസ്തൃതി ഏകദേശം 500,000 ചതുരശ്ര കിലോമീറ്റർ. ഹിമാലയത്തിൻ്റെ വിസ്തൃതി ഏകദേശം 500,000 ചതുരശ്ര കിലോമീറ്റർ. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നീ സമാന്തരങ്ങളായ 3 പർവ്വതനിരകൾ ഉൾപ്പെടുന്നതാണ് ഹിമാലയം. അപ്പോൾ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട 3 പർവ്വതനിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്.